നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഐ ലീഗ് കിരീട നേട്ടം ആവർത്തിക്കാനിറങ്ങിയ കേരളത്തിന്റെ സ്വന്തം ഗോകുലം കേരള എഫ് സിക്ക് വിജയ തുടക്കം. ഗോവൻ കരുത്തരും ഗോകുലം കേരളയ്ക്കൊപ്പം ടൂർണമെന്റിലെ ഫേവറിറ്റ്സുകളായി കരുതുന്ന ചർച്ചിൽ ബ്രദേഴ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്താണ് ഗോകുലം കേരള എഫ് സി ഐ ലീഗിന്റെ ആദ്യ ദിനം തന്നെ കരുത്തു കാട്ടിയത്. മത്സരത്തിന്റെ 16 മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കിക്ക് വലയിലെത്തിച്ച ക്യാപ്റ്റൻ ഷെറീഫ് മുഹമ്മദാണ് ഗോകുലം കേരള എഫ് സിക്ക് നിർണായക വിജയം സമ്മാനിച്ചത്. റൊണാൾഡ് സിംഗിനെ ബോക്സിൽ വീഴ്ത്തിയതിനായിരുന്നു ഗോകുലത്തിന് പെനാൽറ്റി ലഭിച്ചത്. ഗോൾ വീണതോടെ ചർച്ചിൽ ബ്രദേഴ്സ് ഉണർന്നു കളിച്ചെങ്കിലും ഗോൾ കീപ്പർ റക്ഷിത് ദാഖറും കാമറൂൺ താരം അമിനു ഭൗബ നയിക്കുന്ന പ്രതിരോധ നിരയും തകർപ്പൻ പ്രകടനം തന്നെ പുറത്തെടുത്തതോടെ ഗോകുലം കേരള എഫ് സി ഐ ലീഗ് 2021-22 സീസണിന്റെ ആദ്യ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഐ ലീഗിന്റെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയ ട്രാവു എഫ് സിയും ഇന്ത്യൻ ആരോസും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞപ്പോൾ അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ രാജസ്ഥാൻ യുണൈറ്റഡിന് തിരിച്ചടിയായിരുന്നു ഫലം. താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിലെ ആശയക്കുഴപ്പം കാരണം വെറും 9 പേരുമായി കളത്തിലിറങ്ങേണ്ടി വന്ന രാജസ്ഥാൻ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു റൗണ്ട് ഗ്ലാസ് പഞ്ചാബിനോട് തോൽവി ഏറ്റുവാങ്ങിയത്. ഗോകുലം കേരള എഫ് സി അടുത്ത മത്സരത്തിൽ നെറോക്ക എഫ് സിയെ നേരിടും.